എത്രയൊക്കെ പരിശോധനകൾ നടന്നിട്ടും കാര്യമുണ്ടാകുന്നില്ല. ഇപ്പോഴും സംസ്ഥാനത്തെ ഹോട്ടലുകൾ പരിശോധിക്കുമ്പോൾ കണ്ടെത്തുന്നു പഴകിയതും പുഴുത്തതുമായ ഭക്ഷ്യവസ്തുക്കൾ. തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലാണ് ആമച്ചല്ലെ ആരോഗ്യ വിഭാഗം പരിശോധനയ്ക്ക് ഇറങ്ങിയത്. ടൗണിലെ ഹോട്ടലുകളിലും ബേക്കറികളിലുമായിരുന്നു മിന്നൽ പരിശോധന. നഗരത്തിലെ പ്രധാനപ്പെട്ട സ്റ്റാർ എന്ന ഹോട്ടലിൽ നിന്ന് പഴകിയ മാംസം പിടിച്ചെടുത്തു. പരിശോധനയിൽ പല ഭക്ഷ്യവസ്തുക്കളും പുഴുവരിച്ച നിലയിലായിരുന്നു. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പാകം ചെയ്യുന്ന സ്ഥലങ്ങളും മിന്നൽ പരിശോധനയിൽ കണ്ടെത്തി. 12 കടകൾക്ക് നോട്ടീസ് നൽകി. തൃശൂർ മാള അഷ്ടമിച്ചിറയിൽ അറവുശാലയിൽ നിന്ന് പഴകിയ ഇറച്ചി പിടികൂടി. ഫ്രീസറിൽ സൂക്ഷിച്ച 25 കിലോഗ്രാം ഇറച്ചിയാണ് പിടിച്ചെടുത്തത്. മാള പഞ്ചായത്തും ആരോഗ്യവകുപ്പും ചേർന്നാണ് പരിശോധന നടത്തിയത്. അറവുശാലയിൽ നിന്നുള്ള മാലിന്യം പൊതുതോട്ടിലേക്ക് ഒഴുക്കുന്നതും കണ്ടെത്തിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച 20 സ്ഥാപനങ്ങൾ കണ്ടെത്തി അടപ്പിച്ചു. ഇതിൽ 3 സ്ഥാപനങ്ങൾ ഹോസ്റ്റൽ ക്യാന്റീനുകളാണ് എന്നത് ഗൗരവതരമാണ്. ഹോസ്റ്റൽ ക്യാന്റീനുകളിൽ നിന്ന് പരാതികൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധന നടത്തിയത്. കോഴിക്കോട് അടപ്പിച്ച 17 എണ്ണം കടകളാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.